പ്രൈസ് ദി ലോർഡ്. കരങ്ങളെ ഉയർത്ത് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. അനുഗ്രഹിക്കപ്പെട്ട കൂട്ടായ്മയുള്ള ബന്ധത്തിൽ നിങ്ങളോടൊപ്പം എനിക്കും ഒരുമിച്ചായിരിക്കാൻ ഒരുക്കപ്പെട്ട അവസരത്തെ ഓർത്തും ദൈവത്തെ സ്തുതിക്കുന്നു. കേൾപ്പിക്കപ്പെട്ട സങ്കീർത്തന ഭാഗം, അതോടുള്ള ബന്ധത്തിൽ കേൾപ്പിക്കപ്പെട്ട പ്രബോധനങ്ങളൊക്കെ എല്ലാവർക്കും ജീവനും ചൈതന്യമുള്ള ഉളവാക്കട്ടെ എന്ന് കർത്താവിൽ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ആ സങ്കീർത്തനത്തിൽ കൂടെ പ്രിയ സഹോദരനിൽ കൂടെയും കർത്തൃവൃത്തിയിൽ കൂടെയൊക്കെ വെളിപ്പെട്ട ഓരോ കാര്യങ്ങളും പാപത്തെക്കുറിച്ച് ബോധം വരുത്തുന്ന കാര്യങ്ങളാണ്. എത്ര പേരത് അങ്ങനെ ചിന്തിപ്പനിടയായി. പ്രൈസ്തല്ലോ. വിശുദ്ധ യോഹന്നാൻ സുവിശേഷം 16 അധ്യായത്തിൽ വായിക്കുമ്പോൾ നമുക്കിങ്ങനെ കാണാൻ കഴിയുന്നു, പരിശുദ്ധാത്മ വന്നിട്ട് പാപത്തെക്കുറിച്ച്, ഒന്നാമത് പാപത്തെക്കുറിച്ച് ബോധം വരുത്തും. പരിശുദ്ധാത്മ വന്നിട്ട് ഒന്നാമത് പാപത്തെക്കുറിച്ച് ബോധം വരുത്തും. അപ്പോൾ വചനം കേൾക്കുമ്പോൾ പരിശുദ്ധാത്മാവിൽ ആണ് ആ വചനത്തിൻ്റെ പ്രകാശനം വരുന്നതെങ്കിൽ നിശ്ചയമായിട്ട് നമുക്ക് പാപത്തെക്കുറിച്ച് ബോധമുണ്ടാകും. അപ്പോൾ പാപത്തെക്കുറിച്ച് ബോധമുണ്ടാകുന്നു എങ്കിൽ നമ്മൾ ഒരിക്കലും നിശ്ചലമായിരിക്കുന്ന യോഗ്യമാണ് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. നമ്മൾ പാട്ട് പാടുമ്പോൾ ചലിക്കും, പക്ഷെ അതിനേക്കാൾ ഉപരിയായി നമുക്ക് ചലിക്കാനുള്ളത് പാപത്തെക്കുറിച്ച് ബോധം വരുമ്പോൾ. സ്തോത്രം. കാരണം പരിശുദ്ധാത്മാ വന്നിട്ട് പാപത്തെക്കുറിച്ച് ബോധം തരുമ്പോൾ ആ പാപത്തെ ഏറ്റുപറയുവാൻ തക്കവണ്ണം നമ്മളിൽ പരിശുദ്ധാത്മ വീണ്ടും പ്രവർത്തിക്കും. പ്രവർത്തിക്കുന്നത് അപ്പോസ്തല പ്രവൃത്തി ദിവസം വായിക്കുമ്പോഴേ ഇങ്ങനെ കാണാൻ കഴിയുന്നു. പരിശുദ്ധാത്മ വന്നിട്ട് വചനം കേട്ടപ്പോൾ അവിടെ മുന്നിൽ പരിശുദ്ധാത്മ വന്നു, അവർ അന്യഭാഷകൾ സംസാരിച്ചു. അപ്പോൾ വചനം കേൾക്കുമ്പോൾ പാപത്തെക്കുറിച്ച് ബോധം വരുന്നതെങ്കിൽ നമ്മൾ അന്യഭാഷയോട് കൂടി അതിനെ ഏറ്റെടുക്കുവാൻ, ഉൾക്കൊള്ളുവാൻ നമ്മൾ തയ്യാറാകേണ്ടത് ഏറ്റവും അത്യാവശ്യമെന്ന് എനിക്ക് ചിന്തിക്കാൻ സാധിച്ചു. അത് എത്ര പേർക്ക് മനസ്സിലായോ എന്തോ. പ്രൈസലോ. ഇപ്പോൾ നമ്മൾ വചനം കേൾക്കുമ്പോൾ വചനം ഉൾക്കൊള്ളുന്നതിൻ്റെ അടയാളമായി നമ്മളതിനെ എന്ത് ചെയ്യണം? പ്രതികരിക്കണം. എന്ത് ചെയ്യണം? പ്രതികരിക്കണം. നിങ്ങൾ പഠിപ്പിക്കുകയാണ് എന്ന് വിചാരിക്കരുത്, ഓർമ്മപ്പെടുത്തുക, പ്രതികരിക്കണം. സ്തോത്രം. കാരണം ഇവിടെ കർത്തൃവൃത്തം പറഞ്ഞതുപോലെ ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികൾക്ക് വേണ്ടിയും കർത്തൃവൃത്തം കണക്ക് കൊടുക്കേണ്ടതാണ്. കർത്തൃവൃത്തം മാത്രമല്ല, ഓരോ ശുശ്രൂഷയിൽ അതിനെ നയിക്കുന്ന ഓരോ വ്യക്തികളും തക്ക സമയത്ത് കണക്ക് കൊടുക്കേണ്ടതാണ്. അതിനെ എബ്രായർക്കെതിരെ ലേഖനം 13 അധ്യായം 17 വാക്യം അതിനോടൊന്ന് ചേർത്ത് വായിക്കുമ്പോൾ ഇങ്ങനെ നമുക്ക് കാണാൻ കഴിയും. ഒരാൾക്ക് വായിക്കാം. നിങ്ങളെ നടത്തുന്നവരെ അനുസരിച്ച് കീഴടങ്ങിയിരിപ്പിൻ. നിങ്ങളെ നടത്തുന്നവരെ അനുസരിച്ച് കീഴടങ്ങിയിരിപ്പിൻ. അവർ കണക്ക് ബോധിപ്പിക്കേണ്ടുന്നവരാകയാൽ. അവർ കണക്ക് ബോധിപ്പിക്കേണ്ടുന്നവരാകയാൽ. നിങ്ങളുടെ ആത്മാക്കൾക്ക് വേണ്ടി ജാഗരിച്ചിരിക്കുന്നു. നിങ്ങളുടെ ആത്മാക്കൾക്ക് വേണ്ടി ജാഗരിച്ചിരിക്കുന്നു. കണ്ണികളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. സ്നേഹസ്വരൂപനായ അൻപുള്ള സ്വർഗീയ പിതാവേ, അങ്ങയുടെ മാറ്റമില്ലാത്ത തിരുവചനത്തിൽ കൂടി അങ്ങന്ന് അങ്ങയുടെ ജനത്തോട് ഇടപെടുന്ന കൃപയ്ക്കായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ കരണ നിമിത്തം, അങ്ങയുടെ കൃപ നിമിത്തം അടിങ്ങളെ വചനം കേൾപ്പിക്കുവാൻ തക്കവണ്ണം അങ്ങന്ന് മനസ്സലിയുന്ന കൃപയ്ക്കായി നന്ദിയോട് സ്തോത്രം ചെയ്തുകൊണ്ട് അങ്ങനെ കേൾപ്പിക്കുന്ന വചനത്തിൽ പ്രിയമുള്ളവരായി, അങ്ങയുടെ കൽപ്പനകളെയും ഉപദേശങ്ങളെയും കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തുകൊള്ളുന്നവരായി, അതിനെ ജീവിതത്തിൽ പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരുന്നവരായിരിക്കാൻ തക്കവണ്ണം അടിങ്ങളെല്ലാവരെയും സമർപ്പണം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ബലമുള്ള കൈക്കീഴിൽ താഴ്ത്തുന്നു യേശു ക്രിസ്തുവിൻ്റെ വലിയ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ചേർത്ത് വായിക്കാം. നിങ്ങളെ നടത്തുന്നവരെ അനുസരിച്ച് കീഴടങ്ങിയിരിപ്പിൻ. നിങ്ങളെ നടത്തുന്നവരെ അനുസരിച്ച് കീഴടങ്ങിയിരിപ്പിൻ. പ്രൈസല്ലോ. ഇപ്പൊ നടത്തുന്നവരെ അനുസരിച്ച് കീഴടങ്ങിയിരിക്കണമെങ്കിൽ അതിന് ദൈവസാന്നിധ്യം നമുക്ക് ആവശ്യമാണ്, ദൈവകൃപ ആവശ്യമാണ്, ദൈവിക മനസ്സലിവ് ആവശ്യമാണ്, ദൈവത്തിൻ്റെ കരുണ ആവശ്യമാണ്. മാത്രമല്ല ദൈവത്തിൻ്റെ ജ്ഞാനവും ദൈവിക ജ്ഞാനവും ദൈവിക പരിജ്ഞാനവും ആവശ്യമാണ്. യെശയ്യാ പ്രവചനം 11 അധ്യായം 2 വാക്യം അതിനോടൊന്ന് ചേർത്ത് വായിക്കുമ്പോൾ അതും ചേർത്ത് സ്തോത്രം. യെശയ്യാ പ്രവചനം 11 അധ്യായം 2 വാക്യം വായിക്കുമ്പോൾ
അവന്റെ മേൽ യഹോവയുടെ ആത്മാവ് ആവസിക്കും. സാക്ഷാൽ യേശുക്രിസ്തുവിനാണ് പറയുന്നത്, അവന്റെ മേൽ, ക്രിസ്തുവിന്റെ മേൽ യഹോവയുടെ ആത്മാവ് ആവസിക്കും. ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ആത്മാവ്, ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ആത്മാവ്, ആലോചനയുടെയും ബലത്തിന്റെയും ആത്മാവ്, ആലോചനയുടെയും ബലത്തിന്റെയും ആത്മാവ്, പരിജ്ഞാനത്തിന്റെയും യഹോവ ഭക്തിയുടെയും ആത്മാവ്, പരിജ്ഞാനത്തിന്റെയും യഹോവ ഭക്തിയുടെയും ആത്മാവ്. ആ യേശു ക്രിസ്തുവിനെ നമ്മുടെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുമ്പോൾ ഈ ആത്മ പകർച്ച നമ്മുടെ മേൽ വരികയാണ്. സ്തോത്രം. യേശു ക്രിസ്തുവിനെ കുറിച്ചാണ് അവിടെ പറയുന്നു. അതുകൊണ്ടുള്ള ബന്ധത്തിൽ ദൈവത്തിന്റെ ആത്മാവ് ആ ക്രിസ്തുവിനെ മേൽ ആവസിക്കുന്നു. അപ്പോൾ തന്നെ ആ ക്രിസ്തുവിനെ നമ്മൾ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വാഗ്ദാനം ഏറ്റു പറയുന്നു എന്ന് വരികിൽ ആ ക്രിസ്തുവിന്റെ മേലുള്ള ആത്മാവ് നമ്മുടെ മേൽ വരികയാണ്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ആ ക്രിസ്തുവിന്റെ ആത്മാവ് നമ്മുടെ മേൽ വരുമ്പോൾ ആ ആത്മാവിനെ നമ്മൾ നിലനിർത്തണം. നിലനിർത്തുവാൻ തക്ക വേണം ദൈവവചനത്തെ കുറിച്ചുള്ള ആധികാരികമായ ബന്ധം നമുക്ക് ആവശ്യമാണ്. അതിന് ഉദാഹരണമായി ചിന്തിച്ചാൽ, ജീവൻ നിലനിൽക്കണമെങ്കിൽ രക്തം വേണം, രക്തം നിലനിൽക്കണമെങ്കിൽ മാംസം വേണം, അല്ലേ? ജീവൻ നിലനിൽക്കണമെങ്കിൽ രക്തം വേണം, രക്തം നിലനിൽക്കണമെങ്കിൽ മാംസം വേണം. അപ്പൊ എന്ന് പറയും പോലെ ക്രിസ്തുവിന്റെ മേൽ ആവസിക്കുന്ന ആത്മാവ് നമ്മളിൽ വരുമ്പോൾ അത് നമ്മളിൽ നിലനിൽക്കണമെങ്കിൽ നമ്മളിൽ വചനം വേണം. വചനമില്ലെങ്കിൽ അത് നമ്മൾ നിലനിൽക്കില്ല. കാരണം വചനം എന്ന് പറയുന്നത് സ്വർഗത്തിൽ ഇറങ്ങുന്ന ജീവന്റെ അപ്പമാണ്. അതിന് മാംസമായിട്ടാണ് നമ്മുടെ മേൽ പ്രവർത്തിക്കുന്നത്. സ്തോത്രം. അപ്പോൾ ആ വചനം നമ്മളിൽ നിൽക്കുന്നതെങ്കിൽ മാത്രമേ ആത്മാവ് നമ്മളിൽ പ്രവർത്തിക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ ആത്മാവിന് പകരം മറ്റൊരാത്മാവ് നമ്മൾ പ്രവർത്തിക്കേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ തിരുവചനം വായിക്കുന്നൊന്നും നമുക്ക് ഗ്രഹിക്കാൻ കഴിയില്ല. ഗ്രഹിക്കാൻ കഴിയാതെ വരുമ്പോൾ 53 സങ്കീർത്തനം വായിച്ചതുപോലെ നമ്മൾ മൂഢന്മാരായി മാറും. ദൈവമില്ല, വാസ്തു പറഞ്ഞാലും ദൈവമില്ല എന്ന് നമ്മൾ പറയില്ല, പക്ഷെ പ്രവൃത്തിയിൽ ദൈവമില്ലാതെ തെളിയിക്കും, ചിന്തയിൽ തെളിയിക്കും. പക്ഷെ നമുക്കറിയില്ല അത്. ദൈവമില്ല എന്ന് പറയുന്നതിൻ്റെ തെളിവാണ് എൻ്റെ സ്വഭാവമെന്ന് അവരവർക്കറിയാൻ കഴിയില്ല. ആ അറിവ് തരുന്ന പരിശുദ്ധാത്മാവിന് നമ്മൾ ഇടം കൊടുക്കില്ല. അതിൻ്റെ അറിവില്ല, ജ്ഞാനമില്ല, ജ്ഞാനത്തിൻ്റെ ആത്മാവ് നമ്മളില്ലാത്തതുകൊണ്ട്. അപ്പൊ ഈ കാര്യങ്ങൾ നമ്മൾ ഗ്രഹിച്ചുണർന്ന് ജാഗ്രത കാണിച്ചാൽ മാത്രമേ നമുക്ക് രക്ഷാ നിർണയത്തിലേക്ക് എത്തിച്ചേരുവാൻ തക്കവണ്ണം പിൻപിലുള്ളത് മറന്ന് മുൻപിൽ വച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടാൻ കഴിയൂ. അങ്ങനെ ഓടുവാൻ തക്കവുള്ള അഭ്യാസവും കൈത്താങ്ങും പ്രാർത്ഥനാ സഹായം എല്ലാമാണ് ഒരു ശുശ്രൂഷകളിൽ കൂടെ നമുക്ക് ലഭിക്കുന്നത്. അത് നമ്മൾ പ്രാപിച്ചെടുക്കണം. പ്രാപിക്കുന്ന നമുക്ക് എല്ലാവർക്കും മനസ്സ് വേണം. കാരണം ഒരു ശുശ്രൂഷകൻ എന്ന് പറഞ്ഞാൽ നിസ്സാരന്മാരായ ഒരാളല്ല, ദൈവത്താൽ നിയോഗിക്കപ്പെട്ട ദൈവമനുഷ്യനാണ്. കണക്ക് ബോധിപ്പിക്കാൻ വേണ്ടി ഏൽപ്പിച്ചിരിക്കുക. പ്രൈസല്ലോ. നിങ്ങളെല്ലാവരും കുറ്റക്കാരെന്ന അർത്ഥത്തിലല്ല ഉദ്ദേശിക്കുന്നത്, പക്ഷേ വചനം നമ്മൾ കൃത്യമായി അറിഞ്ഞാൽ നമ്മുടെ മനസ്സാക്ഷിക്കൊത്തവണ്ണം അതിൻ്റെതായ ആത്മീയ വളർച്ചയിലേക്ക്, ആത്മീയ ചിന്തയിലേക്ക് നമുക്ക് കയറി വരാൻ കഴിയും. അതിനുള്ള സാക്ഷ്യം പറഞ്ഞപ്പോൾ ഒരു വചനം പറഞ്ഞല്ലോ, സദൃശവാക്യം 7:2. ഞാൻ ജീവിച്ചിരിക്കേണ്ടതിന്, അവിടെ അങ്ങനെയല്ല, നീ ജീവിച്ചിരിക്കേണ്ടതിന്, പക്ഷെ ഞാൻ വായിക്കുമ്പോൾ ഇങ്ങനെയാണ് വായിക്കുന്നത്, ഞാൻ ജീവിച്ചിരിക്കേണ്ടതിന് ദൈവത്തിൻ്റെ കൽപ്പനകളെയും ഉപദേശങ്ങളെയും എൻ്റെ കണ്ണിലെ കൃഷ്ണമണി പോലെ ഞാൻ കാത്തു സൂക്ഷിക്കുന്നു. പ്രൈസല്ലോ. വായിക്കുമ്പോൾ അങ്ങനെ വായിച്ചോ, പക്ഷെ ചിന്തിക്കുമ്പോൾ ഇങ്ങനെ ചിന്തിച്ചാൽ വളരെ നല്ലതാണ്. അങ്ങനെ ചിന്തിച്ചിട്ട് വായിക്കുമ്പോഴും അങ്ങനെ വായിച്ചാൽ നല്ലതാണ്. പ്രൈസല്ലോ. ഇപ്പം നിൻ്റെ എന്ന് പറയുമ്പോൾ അടുത്ത് നിൽക്കുന്ന ആൾക്കാർക്ക് അങ്ങ് പോയിക്കൊണ്ടിരിക്കും. എൻ്റെ എന്ന് പറയുമ്പോൾ എന്നിൽ ഞാൻ ജീവിച്ചിരിക്കണം. ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന കാര്യം മാത്രമല്ല, നിത്യജീവൻ പ്രാപിച്ചിരിക്കണം, നിത്യജീവനിൽ ജീവിക്കണം. അതിനുവേണ്ടി ദൈവത്തിൻ്റെ വായിലെ കൽപ്പനകളും ഉപദേശങ്ങളും എങ്ങനെ സൂക്ഷിക്കണം? നമ്മുടെ കണ്ണിലെ കൃഷ്ണമണി പോലെ. അങ്ങനെ സൂക്ഷിച്ചില്ല എന്ന് വരികിൽ നമ്മൾ ആരായി മാറും? മൂഢന്മാരായി മാറും. പിന്നെ നമ്മുടെ ചിന്തയും നമുക്കറിയാൻ കഴിയില്ല. ചിന്ത എന്താണെന്ന് അറിയാൻ കഴിയില്ല, ശരിയോ തെറ്റോ എന്നറിയാൻ കഴിയില്ല,
നമ്മുടെ വായിലെ വാക്കുകൾ ശരിയോ തെറ്റോ എന്ന് അറിയാൻ കഴിയില്ല, തിരിച്ചറിയാൻ കഴിയില്ല. 92-ാം സങ്കീർത്തനം 5-6 വാക്യം ചേർത്ത് വായിക്കുമ്പോൾ ഇങ്ങനെ നമുക്ക് കാണാൻ കഴിയുന്നു, മൂഢൻ യഹോവേ നിന്റെ പ്രവൃത്തികൾ എത്ര വലിയതാകുന്നു, നിന്റെ പ്രവൃത്തികൾ എത്ര വലിയ, ദൈവത്തിന്റെ പ്രവൃത്തികൾ എത്ര വലുതാകുന്നു, നിന്റെ വിചാരങ്ങൾ അത്യന്തം അഗാധമായ, ദൈവത്തിന്റെ വിചാരങ്ങൾ അത്യന്തം അഗാധമായ, അത്യന്തം അഗാധമാണ്. മൃഗപ്രായനെ മനുഷ്യനത് അറിയുന്നില്ല, മൃഗപ്രായനായ മനുഷ്യനെന്തെയ്യുന്നില്ല, അറിയുന്നില്ല, അത് അറിയുന്നില്ല. മൂഢനത് ഗ്രഹിക്കുന്നതുമില്ല. കാര്യങ്ങൾ ഗ്രഹിക്കാതിരിക്കുന്നത് ആരാണ്? മൂഢനാണ്. അപ്പൊ തിരുവെഴുത്ത് ഗ്രഹിക്കേണ്ടുന്ന വിധത്തിൽ ഗ്രഹിച്ചില്ലെങ്കിൽ നമ്മൾ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ മൂടന. ഒരു വാഗുണ്ട് നമ്മൾ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നതെങ്കിലും ഹൃദയം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ദൂരെ തകന്നു പോവുകയാണ്. ദൈവത്തിന് വാസം ചെയ്യേണ്ട ഹൃദയം ദൈവത്തിൽ നിന്ന് ദൂരെ അകന്നിരിക്കുക. ചില ആൾക്കാരെ കുറിച്ച് പറയും പോലെ ആളെവിടെയും മനസ്സെവിടെയോ എന്ന് പറയുമ്പോൾ ഇവിടെ ആയിരിക്കും നമ്മൾ ഓരോരുത്തരും. ഇവിടെ ആയിരിക്കുന്നതെങ്കിലും നമ്മുടെ ഓരോരുത്തരും മനസ്സ് എവിടെയാണ്? വീടുകളിലാണോ? തൊഴിലുകളിലാണോ? വാങ്ങേണ്ട പൈസകളിലാണോ? കൊടുക്കേണ്ട പൈസകളിലാണോ? എവിടെയാണ്? പക്ഷെ നമ്മൾ അറിയുന്നില്ല എവിടെയാണ്. എന്തുകൊണ്ടാണ് അറിയാത്തതെന്ന് ചോദിച്ചാൽ ഈ ജ്ഞാനത്തിൻ്റെ ഈ പരിജ്ഞാനത്തിൻ്റെ ആത്മാവ് നമ്മളില്ലാത്തതുകൊണ്ടാണ്. അതെന്തുകൊണ്ട് നമ്മളില്ല എന്ന് ചോദിച്ചാൽ ദൈവത്തിൻ്റെ കൽപ്പനകളെയും ഉപദേശങ്ങളെയും കണ്ണിലെ കൃഷ്ണമണി പോലെ നമ്മൾ സൂക്ഷിക്കാത്തതുകൊണ്ട്. എന്നാൽ വചനമുള്ളിടത്ത് ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കുള്ളൂ. സ്തോത്രം. എന്നാൽ ദൈവത്തിൻ്റെ വചനം എവിടെയുണ്ടോ അവിടെയാണ് ദൈവത്തിൻ്റെ ആത്മാവിന് പ്രവർത്തിക്കാൻ സാധിക്കുന്നത്. ആ ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കുന്നത് തന്നെത്താൻ ന്യായീകരിക്കുന്നതിൽ കൂടിയല്ല, ദൈവവചനത്തെ ഉൾക്കൊണ്ട് അത് ആ വചന മുഖാന്തരം നമ്മുടെ ജീവിതത്തിൽ എവിടെ കുറവുണ്ട് കുറ്റമുണ്ട് എന്ന് ഗ്രഹിച്ചറിയുന്നതിൽ കൂടിയാണ് പരിശുദ്ധാത്മാവ് ആദ്യം പ്രവർത്തിക്കുന്നത്. പ്രൈസല. അങ്ങനെ ഒരു വ്യക്തി, ഒരു കുടുംബം, ഒരു കൂട്ടായ്മ, ഒരു സമൂഹം ആ ഒരു ആത്മീയ അറിവിലേക്ക് ആത്മീയ ഗ്രാഹ്യത്തിലേക്ക് വേർതിരിക്കപ്പെട്ടാൽ ഇതെത്ര വലിയ ഭാഗ്യമാണ്. ആ ഭാഗ്യം അനുഭവിക്കുന്നവർക്ക് മാത്രം ഭാഗ്യം നാട്ടിൽ എത്തിച്ചേരാൻ കഴിയും. സ്തോത്രം, സ്തോത്രം. ഇവിടെ കൂട്ടാമിടെ പറയാം, പ്രാരംഭത്തിൽ കറുത്ത ഹാസിൽ കുടുംബം ഇങ്ങനെ കേൾപ്പനടിയായി. എത്ര ഉറക്കുന്നറിയില്ല, ഓർമ്മപ്പെടുത്തുമ്പോൾ ഓർമ്മ വരും. ഉപേക്ഷിക്കില്ല, അനാഥരായ ആരെയും വിടില്ല. കറക്റ്റാണ്. പക്ഷെ മൂഢനായിരുന്നാലോ? വചനം ഗ്രഹിക്കാത്തവരായിരുന്നാലോ? അനാഥരായി വിടുമോ ഇല്ലയോ? വചനം കണ്ടില്ല, കൃഷ്ണമണി പോലെ സൂക്ഷിക്കാത്തവരായിരുന്നാലോ അനന്തരായി വിടുമോ ഇല്ലയോ? ഉപേക്ഷിക്കുമോ ഉപേക്ഷിക്കാതിരിക്കുമോ? അപ്പൊ ശുശ്രൂഷകളിൽ കൂടി വെളിപ്പെട്ട് വരുന്ന ഓരോ വാക്യങ്ങളും വാക്കുകളും ശേഷം വെളിപ്പെട്ട് വരുന്ന വാക്യങ്ങളിൽ കൂടെ നമ്മൾ എന്തെയ്യണം? കോർത്തിണക്കി ചിന്തിപ്പം തക്കവണ് നമ്മൾ ആത്മീയ ജ്ഞാനം നമ്മുടെ ജീവിതത്തിൽ പ്രകാശിക്കപ്പെടേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. അങ്ങനെ പ്രകാശിക്കപ്പെട്ടില്ലെങ്കിൽ നാം അന്ധകാരത്തിലും കൂരിരുട്ടിലുമാണ് എന്നുള്ള കാര്യം ഏറ്റവും അത്യാവശ്യമായി മനസ്സിലാക്കേണ്ട കാര്യമാണ്. അതിന് യേശുവേ പ്രവചനം 60-ാം അധ്യായം 1-ാം വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നത്, എഴുന്നേറ്റ് പ്രകാശിക്കുക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു, യഹോവയുടെ തേജസ് നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. എന്നാണ് തേജസ്? 2 കൊരിന്ത്യർ ലേഖനം 4-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രഥമയായ യേശു ക്രിസ്തുവിൻ്റെ തേജസ്സുള്ള സുവിശേഷം, ആ സുവിശേഷം വചനമായിട്ട് നമ്മുടെ മേൽ വരണം. പിന്നെ അത് കഴിഞ്ഞ് വചനമായിട്ട് മാത്രമല്ല ശക്തിയായിട്ട് നമ്മുടെ മേൽ വരണം. സ്തോത്രം. അങ്ങനെ നമ്മുടെ മേൽ അത് പ്രകാശിക്കപ്പെടണമെങ്കിൽ നമ്മൾ വായിക്കുന്ന കാര്യങ്ങൾ കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ നമ്മൾ സൂക്ഷിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. പ്രൈസ്തല്ലോ. കൃഷ്ണമണി പോലെ വചനത്തെ സൂക്ഷിച്ചാൽ ആ വചനം നമുക്ക് കാലി ദീപമായി പാതയ്ക്ക് പ്രകാശമായിരിക്കും. ആ പ്രകാശത്തിൽ നിന്ന് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് മറുപടി അച്ചൊട്ടായിരിക്കും. പ്രൈസല്ലോ. ഇല്ലാതെ എത്ര തന്നെ പ്രാർത്ഥിച്ചാലും നമ്മൾ ആഗ്രഹിച്ചാലും ആവേശം കാണിച്ചാലും ആവേശവും
ആഗ്രഹവും പ്രാർത്ഥനയൊക്കെ കാണിക്കാമെന്നേ ഉള്ളൂ. പക്ഷെ ആ പ്രാർത്ഥന അങ്ങോട്ട് കിടക്കാതെ വണ്ണം ഇതേപോലെ മേഘം കൊണ്ട് ദൈവം മറച്ചു വെച്ചിട്ടുണ്ട്. അത് വിലാപയുടെ പുസ്തകം 3-ാം അധ്യായം വായിക്കുമ്പോൾ കാണാൻ കഴിയും. 8-ാം വാക്യം 44-ാം അധ്യായം വായിക്കുമ്പോൾ കാണാൻ കഴിയും. നമ്മൾ എത്ര തന്നെ കൂകി നിലവിളിച്ചാലും നമ്മുടെ ആ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല. പ്രാർത്ഥന അങ്ങോട്ട് കിടക്കാതെ വണ്ണം ദൈവം മേഘം കൊണ്ട് മറച്ചു വച്ചിരിക്കുക. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, ദൈവത്തിൻ്റെ വചനം കണ്ണിനെ കൃഷ്ണമനെ പോലെ നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥന ധൂപമായി ദൈവസന്നിധിയിലെത്തില്ല. പ്രൈസല്ലോ. അതാണ് യോഹന്നാൻ സുവിശേഷം 15-ാം അധ്യായം ആമേൻ സ്തോത്രം 7-ാം വാക്യം വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നത്. എൻ്റെ വചനം നിങ്ങളിലും നിങ്ങൾ എന്നിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് അപേക്ഷിപ്പിക്കും. പ്രൈസല്ലോ. ആദ്യത്തെ കാര്യം, ഞാൻ നിങ്ങളിലും എൻ്റെ വചനം, നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിൽ വസിച്ചാൽ. അല്ലേ, ഒന്ന് വായിക്കാം അത്. നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിൽ വസിച്ചാൽ. നമ്മൾ ആരിലാകണം? നമ്മൾ ക്രിസ്തുവിൽ. എന്നിട്ട് ചെയ്യണം? ക്രിസ്തുവിൻ്റെ വചനം നമ്മളിൽ ആകുക എന്ന് പറഞ്ഞാൽ കേട്ടെന്നറിഞ്ഞാകില്ല. കേൾക്കുന്നതിനെ വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിപ്പാൻ അധികം ശ്രദ്ധയോടെ കരുതണം. കരുതലുള്ളവരായിരിക്കണം. തലമുറകൾക്ക് വേണ്ടി കരുതുന്നത് പോലെ, ഭാവി ജീവിതത്തിന് കരുതുന്നത് പോലെ അല്ല, അതിനപ്പുറമായി ദൈവത്തിൻ്റെ വചനത്തെ നമ്മൾ കരുതുന്നവരായിരിക്കണം. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. കരുതുന്നവർക്ക് വേണ്ടി ദൈവം കരുതും. ദൈവവചനത്തെ കരുതാത്തവർക്ക് വേണ്ടി ആര് കരുതും? പത്രോസ് അപ്പോസ്തലൻ പറയാണ്, ദൈവം നമുക്കായി കരുതുന്നതാകയാൽ നമ്മുടെ സകല ദൈവസന്നിധിയിൽ ഇട്ടു കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം? നമ്മുടെ ചിന്ത അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് ദൈവത്തിൻ്റെ ചിന്ത ഇങ്ങോട്ട് എടുക്കണം. ദൈവത്തിൻ്റെ ചിന്ത എന്താണ്? ദൈവത്തിൻ്റെ വചനത്തെ നമ്മൾ ചിന്തിക്കുക, ധ്യാനിക്കുക, അത് ഒഴുകി പോകാതെ സൂക്ഷിക്കുക. ഇപ്പം നമ്മുടെ ചിന്ത എന്താണ്? ഈ ലോകത്തിലെ ചിന്തകൾ അത് അങ്ങോട്ട് ഇട്ട് കൊടുക്കണം. ദൈവവചനത്തിൻ്റെ ചിന്ത ഇങ്ങോട്ട് ഏറ്റെടുക്കണം. അങ്ങനെ നാം ക്രിസ്തുവിലും ക്രിസ്തുവിൻ്റെ വചനം നമ്മളിൽ വസിച്ചാൽ നമ്മൾ ഇച്ഛിക്കുന്ന ദൈവത്തോട് അപേക്ഷിക്കാം. എന്തിച്ഛിക്കും? ജീവനെ ആഗ്രഹിക്കുകയും ശുഭകാലം കാൺമാൻ ഇച്ഛിക്കുകയും ചെയ്യുന്നത്. അല്ല, നമ്മുടെ സ്വന്തം ഇഷ്ടമൊന്നുമല്ല. സ്വന്തം ഇച്ഛയൊന്നും അവിടെ അംഗീകരിക്കില്ല. ദൈവം നമ്മെക്കുറിച്ച് എന്തിച്ഛിക്കുന്നു, ആ ഇച്ഛ നമ്മൾ ദൈവത്തോട് അപേക്ഷിക്കണം. ദൈവത്തിൻ്റെ ഇച്ഛ എന്താണ് നമ്മളെക്കുറിച്ച്? ജീവനെ ആഗ്രഹിക്കുക. നമ്മൾ ഏത് ജീവൻ? നിത്യജീവൻ. ശുഭകാലം കാൺമാൻ ഇച്ഛിക്കുക. ആ ഇച്ഛയാണ് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ ദൈവം വെളിപ്പെടുത്തുന്നത്. ഇതെല്ലാം നമ്മെ പഠിപ്പിച്ച്, ഉണർത്തിച്ച്, പ്രബോധിപ്പിച്ച്, താക്കീത് ചെയ്ത്, ശാസിച്ച്, ശിക്ഷയോടുകൂടെ നിലനിർത്തുവാൻ തക്കവണ്ണമാണ് ഒരു ശുശ്രൂഷകൻ നമ്മുടെ ഇടയിലാക്കുന്നത്. മലാഖി പ്രവചനം 2-ാം അധ്യായം കാണാൻ കഴിയുന്നു. പുരോഹിതൻ സൈന്യങ്ങളുടെ ദൈവമായി യഹോവയുടെ ദൂതനാകയാൽ. 7-ാം വാക്യം പുരോഹിതൻ തൻ്റെ അധരത്തിൽ പരിജ്ഞാനം സൂക്ഷിച്ചു വെക്കേണ്ടത്. ദൈവത്തിൻ്റെ വചനം പുരോഹിതനോട് ചോദിച്ചു പഠിക്കേണ്ടതാണ്. പ്രൈസല്ലോ, പ്രൈസല്ലോ. കാരണം അത്രയ്ക്ക് ഉത്തരവാദിത്വമാണ് പുരോഹിതന് ശുശ്രൂഷകനുള്ളത്. ആ ഉത്തരവാദിത്വത്തോടു കൂടി മുന്നേറുവാൻ ഈ നാളുകളിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഇവിടെ ആയിരിക്കുന്ന ഓരോരുത്തരോടും ഇടപെടുമ്പോൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ വചന നിത്യജീവൻ ആധാരമായ വിധത്തിൽ ചിന്തിച്ചും ഗ്രഹിച്ചും കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ സൂക്ഷിപ്പണ്ടൊക്കെ വണ്ണം നമ്മളെല്ലാവരും ആത്മാർത്ഥമായി സമർപ്പിക്കപ്പെടേണ്ടതും പ്രാർത്ഥിക്കേണ്ടതും ഏറ്റവും അത്യാവശ്യമാണ്. അങ്ങനെയാകുന്നുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും ശുശ്രൂഷകളിൽ കൂടി നല്ലൊരു അവകാശം നമുക്ക് വെളിപ്പെടുത്തി തരുവാൻ ദൈവത്തിന് സന്നിധിയിൽ പദ്ധതിയുണ്ട്. അതിനോട് പറയുന്നത്, നിങ്ങൾ നടത്തുന്നവരെ അനുസരിച്ച് കിടങ്ങിരിപ്പിൻ. അടുത്ത്, അവർ നിങ്ങൾക്ക് വേണ്ടി കണക്ക് ബോധിപ്പിക്കുന്നവരാകയാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് വേണ്ടി ജാഗരിക്കുന്നു. അടുത്ത്, അവരത് സങ്കടത്തോടെയല്ല, ഞരങ്ങിക്കൊണ്ടല്ല, വേദനയോടെയല്ല, പിന്നെ സന്തോഷത്തോടെ ചെയ്യുവാൻ ഇടവരുത്തണം. ആര്? വചനം കേട്ട് ഗ്രഹിക്കുന്ന ഓരോരുത്തരും. ഒരു കുടുംബത്തിലല്ലോ അങ്ങനെ തന്നെയാണ്. ഒരു കുടുംബനാഥൻ ആമേസ്തോത്രം തിരുവചനത്തിന് ആധികാരികമായ കാര്യങ്ങൾ പറയുമ്പോൾ കുടുംബത്തിലുള്ള സകലരും അത് കേട്ട് ഗ്രഹിച്ച് സമർപ്പിച്ച് ആ സമർപ്പണത്തിൽ ജീവിക്കണം. കുടുംബനാഥൻ കുടുംബത്തിലെ ശുശ്രൂഷകനാണ്, നായകനാണ്, ക്രിസ്തുവിൻ്റെ ഒരു സ്ഥാനാപതിയാണ് കുടുംബനാഥൻ കുടുംബത്തിലായിരിക്കുന്നത്. പ്രൈസലോ. അതിന് യോഗ്യമായി കുടുംബത്തിലുള്ള ഓരോരുത്തരും
ജാഗ്രത കാണിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യം. ഇതെല്ലാം കാണിക്കണമെങ്കിൽ, ജാഗ്രത കാണിക്കണമെങ്കിൽ, ഇവിടെ വായിച്ചതുപോലെ ഇവിടെ എല്ലാവരും സാക്ഷ്യം പറഞ്ഞതുപോലെ ദൈവത്തിൻ്റെ വചനം, ദൈവത്തിൻ്റെ കൽപ്പന, ദൈവത്തിൻ്റെ ഉപദേശം എൻ്റെ കണ്ണിൽ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കണം. അങ്ങനെ കാത്തു സൂക്ഷിച്ച് ദൈവകൃപയ്ക്കൊത്തവണ്ണം, ദൈവ ആലോചനയ്ക്കൊത്തവണ്ണം ശുശ്രൂഷ ചെയ്യുന്ന ശുശ്രൂഷകനെ കീഴടങ്ങി അദ്ദേഹത്തെ മാനിച്ച് ഇരട്ടി മാനത്തിന് യോഗ്യരായി, കഴിയുന്നിടത്തോളം അദ്ദേഹത്തോട് ഉപദേശങ്ങളെ, നിത്യജീവൻ്റെ ഉപദേശങ്ങളെ ചോദിച്ച് പഠിച്ച് മുന്നേറുവേണ്ടതായ കൃപ ഓരോരുത്തരുടെയും ദൈവം അധികമായി പകരുകയും ചെയ്യുമാറാകട്ടെ എന്ന് കർത്താവിൽ ആഗ്രഹിക്കുകയും പ്രബോധിപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. കണികളടയ്ക്കാം പ്രാർത്ഥിക്കാം. സ്നേഹസ്വരൂപനായ അൻപുള്ള സ്വർഗീയ പിതാവേ, അങ്ങയുടെ മാറ്റമില്ലാത്ത തിരുവെഴുത്തുകളും പ്രകാരം നിത്യജീവൻ ആധാരമായ ഉപദേശങ്ങളും കൽപ്പനകളും കണിലെ കൃഷ്ണവിനെ പോലെ ജീവിതത്തിൽ കാത്തു സൂക്ഷിപ്പാൻ തക്കവണ്ണം അങ്ങനൊരുക്കുന്ന വെളിപ്പെട്ട ആലോചനകൾക്ക് നന്ദി. വെളിപ്പെട്ട വചനങ്ങളിലൂടെ അങ്ങയുടെ ആത്മാവിൻ്റെ സാന്നിധ്യം ജ്ഞാനമായിട്ടും പരിജ്ഞാനമായിട്ടും വിവേകമായിട്ടും ഭഗതിരുമായിട്ടും ഓരോരുത്തരിലും പ്രവർത്തിക്കുവാൻ തക്കവണ്ണമുള്ള ദൈവകൃപയ്ക്ക് സമർപ്പണം ചെയ്തുകൊണ്ട് ഇവിടെ ശുശ്രൂഷകനായിരിക്കുന്ന കർത്താവിയുടെ സ്ഥാനപതിയായിരിക്കുന്ന അങ്ങനെ പ്രത്യേകം ഓർത്ത് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷകളെല്ലാം മാനിക്കപ്പെടുവാൻ, നിത്യജീവന യോഗ്യമായി പുരോഗമിക്കപ്പെടുവാൻ തിരുനാമത്തെ സമർപ്പണം ചെയ്തുകൊണ്ട് അടിനെയും താഴ്ത്തുന്നു. യേശു ക്രിസ്തുവിൻ്റെ വലിയ നാമത്തിൽ തന്നെ ആമേൻ. കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ലോർഡ്. കർത്താവിൻ്റെ മേവരെ സമൃദ്ധിയായി അനുഗ്രഹിക്കുകയും ബലപ്പെടുത്തുകയും ശക്തീകരിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ. സ്തോത്രം.